ഹലോ ഡിയേഴ്സ്, ചെടികൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഈ വീക്കിൽ മണി പ്ലാന്റ് ഗാർഡനിങ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. മണി പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം എപ്പിഫ്രംനം ഓറിയം എന്നാണ്. ഗോൾഡൻ പോത്തോസ്, സിൽവർ വൈൻ, ഡെവിൾസ് ഐവി, ഹണ്ടേഴ്സ് റോബ് ഇങ്ങനെ മറ്റു പേരുകളിലും മണി പ്ലാന്റ് അറിയപ്പെടുന്നു. ഫെങ് ഷുയി പ്രകാരം മണി പ്ലാന്റ് വീടിൻ്റെ തെക്കുകിഴക്കേ ഭാഗത്ത് വച്ചാൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ മണി പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയറും കണ്ണിന് കുളിർമയേകുന്ന ചെടിയുമാണ്. ഇത്തരം രസകരമായ വീഡിയോകൾ ഇനിയും കാണുവാനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഡോക്ടർ അനുജയും മകൾ നന്മയുമാണ് നമ്മളെ മണി പ്ലാന്റ് കൾട്ടിവേഷൻ പഠിപ്പിക്കാൻ പോകുന്നത്. 10 മുതൽ 15 ദിവസത്തോളം മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് സൂക്ഷിക്കണം. വേരുകൾ വരുന്നതിനായാണിത്. ഈ വെള്ളം ടെർബിഡാക്കുമ്പോഴോ കലങ്ങുമ്പോഴോ ഇത് മാറ്റിക്കൊടുക്കേണ്ടതാണ്. ഇതിനോടകം തന്നെ മണി പ്ലാന്റിന്റെ വേരുകൾ നന്നായി വന്നിട്ടുണ്ടാകും. സൂക്ഷിച്ച് ഓരോന്നോരോന്നായി എടുക്കുക. ഒരു മണി പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് മറ്റൊരു മണി പ്ലാന്റ് ഉണ്ടായി വരിക. നോഡ് ഫോമേഷൻ കാണുന്ന മണി പ്ലാന്റിൻ്റെ സൈഡിൽ നിന്നും ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിനെയാണ് നമ്മൾ വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നത്. മണി പ്ലാന്റ് വേര് സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ഇതുപോലെ ഒരു ടീ കപ്പിലും ഒരു ചെറിയ പെപ്സിയുടെ ടിന്നിലുമാണ് ഇന്ന് മണി പ്ലാന്റ് കൾട്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നത്. ആദ്യമായി ടീ കപ്പിൽ എങ്ങനെയാണ് നോക്കാം. ഒരു മണി പ്ലാന്റ് എടുക്കുക, ടീ കപ്പിലേക്ക് ഇറക്കി വെക്കുക. ലീഫിന്റെ പൊസിഷൻ നോക്കുക, ഒരല്പം ഉയർന്നിരിക്കണം പോട്ടിൽ നിന്നും. ഇതിലേക്ക് മെറ്റൽ പീസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെബിൾസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ലീഫ് പിടിച്ചതിന് ശേഷം കുറേശ്ശെ മെറ്റൽ പീസോ പെബിൾസോ നിറച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളമൊഴിക്കാം. സ്പ്രേയിങ് ആണ് കുറച്ചുകൂടി നല്ല മെത്തേഡ്. ഇനി പെപ്സി കാനൽ ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നു. കുറച്ച് മെറ്റൽ പീസുകൾ ഇട്ടതിന് ശേഷം അതിലേക്ക് മണി പ്ലാന്റ് ഇറക്കി വെച്ചിരിക്കുന്നു. പിന്നെ ബാക്കി ഭാഗം മെറ്റൽ നിറച്ചിരിക്കുന്നു. വെള്ളമൊഴിക്കാം. ഇങ്ങനെ ചരടുകൊണ്ടോ നൂലുകൊണ്ടോ കെട്ടി വീട്ടിൽ പല ഭാഗങ്ങളിലായി തൂക്കിയിടുകയോ അല്ലാതെ ചട്ടികളിൽ വെച്ചോ വളർത്താവുന്നതാണ്. ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഭംഗിയുള്ള രീതിയിൽ നമുക്ക് മണി പ്ലാന്റ് കൾട്ടിവേഷൻ ചെയ്യാവുന്നതാണ്. വീട്ടിൽ വളരെ എളുപ്പത്തിൽ, വളരെ ചീപ്പായി എല്ലാവർക്കും ചെയ്യാവുന്ന ഈസി മെത്തേഡ്. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ? ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you for watching.